എൻ്റെയൊക്കെ കേസിലൊരു വിൻറ്റേജ് സ്റ്റഫാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു പഴയ കോമ്പാക്ട് ക്യാമറയാണ്, ഫിലിം ക്യാമറയാണ്. 35mm ഫിലിം യൂസ് ചെയ്യുന്ന ഒളിമ്പസിൻ്റെ മ്യൂ 2 എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലാണ്. ഞാൻ ആദ്യമായിട്ട് ഓൺ ചെയ്യുന്ന ഒരു ക്യാമറയാണ്. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ വാങ്ങി തന്നൊരു ക്യാമറയാണിത്. അന്നിത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറ. സി, ഇപ്പം ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, കണ്ടോ? അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സൈസേ ഉള്ളൂ. ഇത്ര കോമ്പാക്റ്റ് ആയിരുന്നു അന്നത്തെ കാലത്തപ്പോൾ. ഇത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഓൾ വെതർ ക്യാമറ ആയിരുന്നു. ഒരു ഫിലിം ക്യാമറ ആയിട്ട് കൂടി മഴയത്ത് പോലും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയായിരുന്നു. ഇന്നിപ്പോൾ വെറുതെ എൻ്റെ ഈ ആക്രിയൊക്കെ തപ്പുന്ന കൂട്ടത്തിൽ കണ്ടു കിട്ടിയതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി, നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. മോഡൽ ഇതാണ്, ഒളിമ്പസ് മ്യൂ 2. എംപോറിയോ അർമാണിയായിട്ട് അസോസിയേഷനിലെന്തോ റിലീസ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാന്ന് തോന്നുന്നു. എംപോറിയോ അർമോണിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. വിസിബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇതിന്ന് കൈ കിട്ടിയപ്പോൾ ഇത് ഫങ്ഷണൽ ആണോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഡിസ്പ്ലേയിലൊക്കെ ഡോട്ട്സ് ഒക്കെ വീണിട്ടുണ്ട്. പഴയ LCD ഡിസ്പ്ലേ ആണിത്. ഒത്തിരി നാളായി ഇത് യൂസ് ചെയ്തിട്ടൊക്കെ. ഫോർച്ചുനേറ്റ്ലി അച്ഛൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു ബാറ്ററി ഇപ്പോഴും ഉണ്ടായിരുന്നു. പണ്ടെപ്പോഴോ പുള്ളി വന്നപ്പം കൊണ്ടുവന്നതാണ്. പുള്ളിക്ക് പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇപ്പോഴും അത് കയ്യിലുണ്ടായിരുന്നു. എനർജൈസറിൻ്റെ 3V ബാറ്ററി ആണെന്ന് തോന്നുന്നു. ഇതിട്ടപ്പോഴേക്കും വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒത്തിരി കോമ്പാക്റ്റ് ആയതുപോലെ തന്നെ അധികം ബട്ടൺസ് ഒന്നും ഉള്ളതല്ല. ഇത് ഫോട്ടോ എടുക്കാനും ഫോക്കസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ്. ഓട്ടോ ഫോക്കസ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് ടൈമറിന് വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. അതിൻ്റെ ഇത് മറ്റ് ഫീച്ചേഴ്സ്, അതായത് ഫ്ലാഷ്, റെഡ് ഐ റിഡക്ഷൻ അങ്ങനെയുള്ള ഫീച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ബട്ടണാണ് ഇത്. ഇവിടെ ഒരു റീവൈൻഡ് സ്വിച്ച് ഉണ്ട്. ഇതൊരു റീസെറ്റ് ബട്ടൺ പോലെയാണ്. ഫോട്ടോ എടുത്തു കഴിയുമ്പോഴത്തേന്, ഫിലിം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ ഫിലിം താനെ റോളായിട്ട് ആ ഫിലിം സ്റ്റോർ ചെയ്യുന്ന അവിടെ അത് സ്റ്റോർഡ് ആവും. പിന്നെ നമുക്കത് എടുത്തിട്ട് നെഗറ്റീവ് ആക്കാം. ഡ്രാസ്റ്റിക് ആയിട്ടാണ് ടെക്നോളജി മാറിപ്പോയത്. ഞൊടിയിടയിൽ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാം, ഫോട്ടോ എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. പണ്ടത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല. പണ്ടത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഏജ് വെച്ചിട്ട് പറയണതാണ്. അപ്പം അന്നത്തെ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ എസ്പെഷ്യലി ഫിലിം ക്യാമറയാണ്. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്, അതാണ് അതിൻ്റെ ആ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത്. അതിനകത്ത് പിന്നെ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്ത് മനോഹരമാക്കാനുള്ള വഴികളൊന്നും തന്നെ ഇല്ല. വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു മനോഹരമായിട്ടൊരു ഫോട്ടോ ഫിലിം ക്യാമറയിൽ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഡിജിറ്റൽ യുഗം അല്ലെ DSLR ക്യാമറ വന്നതോടുകൂടി നമ്പർ ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ നാട്ടിൽ ഒത്തിരി ഉണ്ട്. ഇതിൻ്റെ പവർ ബട്ടൺ എന്ന് പറയുന്നത് ഈ ഷട്ടർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഷട്ടർ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ക്യാമറ ഓൺ ആവുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നു ഇതിൻ്റെ ഒരു ഇത് ഫ്ലാഷ് ഉണ്ട്, ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്. ഇതാണ് ലെൻസ്. ലെൻസ് വന്നിട്ട് ഒളിമ്പസിൻ്റെ 35mm 1:2:8 ലെൻസാണ്. ലാർജ് അപ്പർച്ചർ ലെൻസാണ്. ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് സ്ക്രീനിൽ ഇങ്ങനെ ചെറിയ ഇൻഡിക്കേഷൻ കാണാം. ഇതിലിപ്പോൾ ഈ എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷനാണ് കാണുന്നത്. ബിക്കോസ് ഫിലിം റോൾ എംപ്റ്റി ആയതുകൊണ്ടാണ്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഫിലിം റോൾ ഇല്ല. പക്ഷെ ഉടനെ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഫിലിം റോൾ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് പുതിയ ഫോട്ടോസ് കൂടെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തരാം. ഇത് വന്നിട്ട് ടൈമർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലൊരു ഐയുടെ സിമ്പൽ കാണാൻ പറ്റും. അത് റെഡ് ഐ റിഡക്ഷൻ ആയിരുന്നു. ഫ്ലാഷ് ഓഫ് ചെയ്യാം, ഫ്ലാഷ് ഓൺ ചെയ്യാം, നൈറ്റ് മോഡുണ്ട്. ഇത്രയും ഫീച്ചറുള്ള ഒരു കോമ്പാക്ട്, അൾട്രാ കോമ്പാക്ട് എന്ന് തന്നെയാണ് അവർ തന്നെ പറയുന്നത്. അന്നൊരു ഭയങ്കര സ്പെഷ്യലായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് ഫങ്ഷണൽ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചല്ല ഞാനിത് എടുത്ത്. ഫങ്ഷണലായി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ എനിക്കിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഒളിമ്പസ് ടോക്കിയോ ജപ്പാൻ, അസംബിൾഡ് ഇൻ ചൈന, പാർട്സ് മെയ്ഡ് ഇൻ ജപ്പാൻ ആണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളതെന്ന് നോക്കാം. ഓക്കെ, ചെറുതായിട്ട് പൊടി ഫംഗസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടി വരും. ഈ കാണുന്ന വ്യൂ ഫൈൻഡറാണ്. ഇതാണ് ലെൻസ്. അവിടെയൊക്കെ പൊടിയുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫിലിം ഹോൾഡ് ചെയ്യണത്. എന്നിട്ട് ആ ഫിലിമിൻ്റെ ഒരു എൻഡ് വലിച്ചിട്ട് ഈ പോർഷനിലായിട്ടിട്ട് നമ്മൾ
കയറ്റി വെച്ചിട്ട് അത് ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്തതിന് ശേഷം എന്നിട്ട് നമ്മളിത് അടയ്ക്കുക. അടച്ചതിന് ശേഷം ഓൺ ചെയ്യുക. So that's it, Olympus Mju 2. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അതിന് നിങ്ങളെ സപ്പോർട്ട് വേണം. ഹിയർ ഐ എം സൈനിങ് ഓഫ്, അഖിൽ കൃഷ്ണൻ.